പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനം ഇതാണ്. ലൂക്കാസ് സുവിശേഷം 1:41 തിരുവചനം. എലിസബത്തിന്റെ അടുത്തേക്ക് മറിയം കടന്നു വരുന്നത്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ പ്രതികരണ ശിശു എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നതാണ്. ഒരു വചനം എങ്ങനെയാണ്? 41 വചനമാണ്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തും എലിസബത്തിന്റെ അതിർത്തിക്കുള്ള ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഒരു വലിയൊരു വചനമാണ്. ഇതിൽ നമുക്ക് ഈ ജപമാല മാസത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടിട്ടുണ്ടോ? പരിശുദ്ധമ്മ സംസാരിക്കാറുണ്ടോ? നമ്മളല്ലേ കൂടുതൽ സംസാരിക്കുക? കൂടുതൽ സംസാരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളിൽ ഒന്നും നിറയാറില്ല. മറിയം സംസാരിച്ചപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവിന് നിറവുണ്ടായിരുന്നു. എലിസബത്തിൽ ഉദയത്തിക്കുന്ന ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞായി എന്നുള്ളതാണ്. എങ്കിൽ ഈ ഒരു കാലയളവിൽ, ഈ ജപമാല മാസത്തിൽ മറിയം നമ്മളോട് സംസാരിക്കാൻ എതിർക്കാറുണ്ടോ? മറിയം നമ്മൾ സംസാരിക്കട്ടെ. മറിയം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. അതാണ്, എങ്ങനെയാണ് മറിയം സംസാരിച്ചപ്പോൾ പരിശുദ്ധ നിറഞ്ഞത്? ഇനി നമ്മിൽ അത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ലൂക്കാസ് സുവിശേഷം 1:35 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതാണ്, പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വന്നു, അത്യുവിന്റെ ശക്തി മറിയത്തിൽ ആവസിച്ചു. അപ്പോ പരിശുദ്ധാത്മാവ് വന്നപ്പോ മറിയത്തിനുള്ളിലെ പരിശുദ്ധാത്മാവ്, അപ്പോ പരിശുദ്ധമാവ് മറിയത്തിനുള്ളിൽ നിറഞ്ഞ ആ ഒരു സമയം മറിയത്തിൽ നിന്നുള്ള മാറ്റതാണ്. പരിശുദ്ധാത്മാവ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വചനം നിറയുക എന്നുള്ളതാണ്. വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വചനം നിങ്ങളും നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. സുവിശേഷം 6:63. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ എന്തുണ്ട്? ആത്മാവുണ്ട്, ജീവനുണ്ട്. ഇത് മറിയത്തിലുണ്ട്, വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമുക്കിത് എങ്ങനെ പ്രാപിക്കാനായി സാധിക്കും? മറിയം സംസാരിച്ചപ്പോ മറിയത്തിന്റെ അഭിവാദനത്തിൽ അഭിഷേകമുണ്ടായി. മറിയത്തിന്റെ അഭിവാദനം കേട്ട വ്യക്തിയിൽ അഭിഷേകമുണ്ടായി. എങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അഭിഷേകം ഉണ്ടാകാറുണ്ടോ? മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവ് നിറയാറുണ്ടോ? അതോ മുറിവേറ്റ അനുഭവങ്ങളാണോ, സങ്കടപ്പെട്ട അനുഭവങ്ങളായിട്ടാണോ നമ്മുടെ അടുത്ത് കടന്നു വരുന്നവരൊക്കെ തിരിച്ചു പോകുന്നത്? ഓർത്തു വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഈ ഒരു കാലയളവിൽ, ഈ ജപമാല മാസത്തിൽ ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ അടുക്കൽ വരുന്നവര് സന്തോഷം കടന്നു പോകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവര് സന്തോഷം കടന്നു പോകട്ടെ എന്നാണ്. ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് എൻ്റെ അടുക്കൽ വരുന്നവര് സന്തോഷം കടന്നു പോകട്ടെ. അങ്ങനെ നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ അടുക്കൽ വരുന്നവര് സന്തോഷം കടന്നു പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളുടെ മറിയത്തിന് സംഭവിച്ചതുപോലെ നമ്മൾ ജീവിതം സംഭവിക്കണം. അവരുടെയൊക്കെ അഭിവാദനത്തിൽ, അവരുടെയൊക്കെ വർത്തമാനങ്ങളിലും ഒരു അഭിഷേകമുണ്ട്. മറ്റുള്ളവർ പരിശുദ്ധം നിറയുന്ന ഒരു അഭിഷേകമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇടപെടലുകളിൽ ഈ ഒരു അഭിഷേകമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. നമുക്കത് എങ്ങനെ പ്രാപിക്കാനാകും എന്നാണ് നമ്മൾ കാണുക. മറിയത്തെ പോലെ, ഈ വിശുദ്ധരെ പോലെ നമുക്കും ഇത് എങ്ങനെ സാധ്യമാകും എന്നാണ് നമ്മൾ കാണുക. ഒന്നാമതായി റോമാക്കലേഖനം അതിന്റെ 10 നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്. തിരുവചനത്തില് ഇങ്ങനെ വായിക്കും, വചനം നിന്റെ ഹൃദയത്തിലുണ്ട് എന്ന് ആദരത്തിൽ. ഒന്നാമതായി നമ്മൾ സംസാരിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നും ആദരിക്കണം. ഒന്ന് വചനം, അത് നിന്റെ ഹൃദയത്തിലുണ്ടാകണം, നിന്റെ ആദരത്തിലുണ്ടാകണം. അപ്പോൾ ഹൃദയത്തിൽ ഉള്ളത് വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറയുന്നവരാണ് രക്ഷപ്രാപിക്കുന്നത് എന്ന് റോമക്കൽ ലേഖനം അതിന്റെ 10:7-8 വചനം കടന്നു വരുമ്പോൾ വായിക്കുന്നുണ്ട്. എങ്കിൽ ഇന്ന് രക്ഷപ്രാപിക്കുവാൻ തരത്തിൽ എൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടോ, എൻ്റെ ആദരത്തിൽ വചനമുണ്ടോ, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നാമതായി ഹൃദയത്തിൽ വചനമുണ്ടാകണം, അത് ആദരത്തിലും ഉണ്ടാകണം. അതുകൊണ്ട് രണ്ടാമതായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്, ആദരത്തിലും ഉണ്ടായിരിക്കേണ്ടത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അതിനെ സ്വീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആദരത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതാ യെശയ്യാവിന്റെ പുസ്തകം 6:1-7 തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ കാണുന്ന ഒരു ദർശനമുണ്ട് ദേവാലയത്തിൽ. ഒടുവിൽ 6:7 കടന്നു വരുമ്പോൾ പ്രവാചകന്റെ അരികിലേക്ക് ഇതാ കൊടില് സറാഫകളൊന്ന് കൊടില് കൊണ്ടെടുത്ത് തീക്കട്ടയുമായി, ബലിപീഠത്തിൽ നിന്ന് കൊടില് കൊണ്ട് എടുത്ത തീക്കട്ടയുമായി പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരികയും പ്രവാചകന്റെ നാവിൽ പ്രവാചകന്റെ അതരത്തിൽ സ്പർശിച്ചിട്ട് നിന്റെ പാപം മാറ്റപ്പെട്ടു, നിന്റെ മാലിന്യങ്ങൾ മാറ്റപ്പെട്ടു എന്നാണ് പറയുക. അപ്പോ വിശുദ്ധ കുർബാന
സ്വീകരിക്കുന്ന നാവ് കൊണ്ട് സ്വീകരിച്ച് ഹൃദയത്തിൽ നീ സൂക്ഷിക്കുമ്പോൾ നീ അഭിഷേകമുള്ള ഒരാളായി മാറും. ഒന്ന്, വചനം ഹൃദയം സൂക്ഷിക്കുക, അദ്ദേഹത്തിന് പറയുക. രണ്ട്, വിശുദ്ധ കുർബാന ഹൃദയത്തിൽ സൂക്ഷിക്കുക, അത് നിന്റെ അധരത്തിലൂടെ പുറത്തു വരുമ്പോൾ അഭിഷേകം ഉണ്ടാകും. മൂന്ന്, പ്രാർത്ഥിക്കുന്ന നാവാകുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? ദൈവത്തോടാണ്. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല, പലരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവികതം നിറവേറ്റപ്പെടണമെന്നൊന്നും നമ്മളാരും പ്രാർത്ഥിക്കാറില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന നാവാകുക. ആ പ്രാർത്ഥന ഒന്ന് ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ നിറഞ്ഞ് അതരം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുക. നാലാമതായി നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, സദ്വചനങ്ങൾ പറയുന്നുണ്ടാവുക. മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഉണ്ടാകരുത്. ഹൃദയത്തിൽ അവരെ കുറിച്ച് മോശമായിട്ട് കരുതി വയ്ക്കുകയും ചെയ്യരുത്. ജെറമിയാ പറഞ്ഞ പുസ്തകം 15:19 നമ്മളൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ നാവാണ് നാവാകുക എന്നാണ് പറയുക. അതിനാൽ പറയുമ്പോൾ സഹോദരങ്ങളെ, അഭിഷേകം ഉണ്ടാക്കണമോ, നീ സംസാരിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാകും, നിനക്ക് മറ്റുള്ള അഭിഷേകം ഉണ്ടാകണമോ എങ്കിൽ നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി നീ കൊണ്ടു നടക്കരുത്. അത് നിന്റെ അധരത്തിലൂടെ പുറത്തു വരാൻ നീ അനുവദിക്കരുത്. സത്വ വില കെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ ദൈവത്തിന്റെ നാവായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കുക, അഭിഷേകമുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വളരെ ഹൃദയത്തിലും അതിലും ഉണ്ടാകണം. രണ്ട്, വിശുദ്ധ കുർബാന ഹൃദയത്തിലും അതരത്തിലും ഉണ്ടായിരുന്നിരിക്കണം. മൂന്ന്, പ്രാർത്ഥിക്കുന്ന നാവാകണം. നാല്, വിലകെട്ടവ് പറയുന്ന നാവ് നമുക്ക് ഉപേക്ഷിക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിന്റെ വാക്കുകൾക്ക് അഭിഷേകമുണ്ടാകും. പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്ന അഭിഷേകം നിനക്കുണ്ടാകുകയും ചെയ്യും. ഈ ജപമാല മാസത്തിൽ നമുക്ക് അപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.